നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡിജെക്കിടെ ഹൃദയം തകർന്ന് 13-കാരന് ദാരുണാന്ത്യം. പ്രാദേശിക ഉത്സവത്തിന്റെ ഭാഗമായി മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിൽ നടന്ന പരിപാടിക്കിടെയാണ് ദാരുണ സംഭവം. ദുർഗാ വിഗ്രഹ നിമജ്ജന യാത്ര കുട്ടിയുടെ വീടിന് മുന്നിലൂടെ പോവുകയായിരുന്നു. അത്യുച്ചത്തിലുള്ള പാട്ടുകെട്ടാണ് ജമാർ ബില്ലൂർ നൃത്തം ചെയ്യാനായി പുറത്തേക്കിറങ്ങിയത്. ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അത്യുച്ചത്തിലാണ് ഡിജെ പാട്ട് പ്ലേ ചെയ്തിരുന്നത്. പാട്ടും പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്ന നാട്ടുകാരെ കണ്ട് ആവേശത്തോടെയായിരുന്നു 13-കാരൻ പുറത്തിറങ്ങിയത്. എന്നാൽ അധികം വൈകാതെ കുഴഞ്ഞു വീഴുകയും മരിക്കുകയുമായിരുന്നു. സമാറിന് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാകാതെ ചുറ്റുമുള്ളവർ നൃത്തവും ആവേശവും തുടർന്നു. സമാറിന്റെ അമ്മ സഹായത്തിനായി കരഞ്ഞു നിലവിളിച്ചുവെങ്കിലും ആരും കേട്ടില്ല. 13-കാരന് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അസഹ്യമായ ബഹളത്തിനിടെ ഹൃദയം തകർന്നാണ് സമാർ മരിച്ചതെന്നും ഡോക്ടർ സ്ഥിരീകരിച്ചിരുന്നു. ഡിജെയുടെ ശബ്ദം അതിഭീകരമായ തോതിലായിരുന്നുവെന്നാണ് സമാറിന്റെ പിതാവ് കൈലാഷ് ബില്ലിർ പറഞ്ഞത്. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഡിജെയുടെ ശബ്ദം കുറയ്ക്കാനോ ഓഫ് ചെയ്യാനോ ടീം സമ്മതിച്ചില്ല എന്നും പരാതിയുണ്ട്. മകന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ഡിജെ ഓഫ് ചെയ്തില്ലെന്നും കുടുംബം പറയുന്നു. ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ പകൽ നേരത്ത് 55 ഡെസിബലിന് മുകളിൽ പോകാൻ പാടില്ല എന്നാണ് നിയമം. എന്നാൽ ആ മേഖലയിൽ 90 ഡെസിബലിന് മുകളിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. രാത്രി നേരത്ത് സ്പീക്കർ ശബ്ദങ്ങൾ 45 ഡെസിബലിന് മുകളിലും ഉയരാൻ പാടില്ല. ഈ നിയമങ്ങളെല്ലാം പച്ചയായ ലംഘനമാണ് ഇവിടെ നടന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഉത്സവവുമായി ബന്ധപ്പെട്ട സംഘാടകർക്ക് ശബ്ദവുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഒന്നും പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഭോപ്പാൽ കമ്മീഷണർ ഹരനാരായണൻ ചരിമിശ്ര പറഞ്ഞത്. ഉത്സവ ദിവസം മേഖലയിൽ താമസിക്കുന്ന പ്രായമായവർക്കും കുട്ടികൾക്കും രോഗികൾക്കും എല്ലാം വലിയ തോതിൽ ബുദ്ധിമുട്ട് നേരിട്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. മനുഷ്യന്റെ കേൾവി പരിധിക്കും അപ്പുറത്തുള്ള ശബ്ദം, ചെവി വേദന, കേൾവി നഷ്ടപ്പെടൽ, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കൽ എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് ഡോക്ടർമാരും വിലയിരുത്തുന്നു. ക്രമം തെറ്റിയുള്ള ഹൃദയമിടിപ്പ് മരണത്തിനും കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ശബ്ദമലിനീകരണം തടയുന്നതിനായി എല്ലാ നാടുകളിലും അതാത് സർക്കാർ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ ആണ്. ഒരു സ്വകാര്യം പറയാൻ ഏകദേശം 30 ഡെസിബൽ ശബ്ദമാണ് നമ്മൾ ഉപയോഗിക്കുക. സാധാരണ സംഭാഷണം ഏകദേശം 60 ഡെസിബൽ ആണ്. ഒരു മോട്ടോർ സൈക്കിൾ എഞ്ചിൻ 95 ഡെസിബൽ ആണ് ഉണ്ടാക്കുക. 70 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം ദീർഘനേരം കേൾക്കുന്നത് കേൾവിയെ തകരാറിലാക്കാൻ തുടങ്ങും. 120 ഡെസിബൽ കൂടുതലുള്ള ഉച്ചത്തിലുള്ള ശബ്ദം ചെവിക്ക് ഉടനടി ദോഷം ചെയ്യും. പടക്കം പൊട്ടുമ്പോഴും മറ്റും നമ്മൾ ഇത്തരത്തിൽ അതിതീവ്ര ശബ്ദം ശ്രവിക്കേണ്ടി വരുന്നുണ്ട്. വ്യാവസായിക, വാണിജ്യ, റെസിഡൻഷ്യൽ ഏരിയകൾ, സൈലൻസ് സോണുകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കായി ഉയർന്ന ശബ്ദങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഏരിയകൾക്ക് പകൽ സമയത്ത് 55 ഡെസിബൽ, രാത്രി സമയത്ത് 45 ഡെസിബൽ ശബ്ദങ്ങളെ പാടുള്ളൂ. പകൽ സമയം, രാത്രി സമയം എന്നിവ കണക്കാക്കുന്നത് യഥാക്രമം രാവിലെ 6 മുതൽ രാത്രി 10 വരെയും രാത്രി 10 മുതൽ രാവിലെ 6 വരെയുമാണ്. ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് 90 ഡെസിബൽ ശബ്ദം തുടർച്ചയായി 8 മണിക്കൂർ കേട്ടാൽ കേൾവിക്കുറവ് വരാം. ഈ ശബ്ദത്തിന്റെ തോത് ഓരോ 5 ഡെസിബൽ കൂടുന്തോറും ഇരട്ടി ദോഷമുണ്ടാക്കുന്നു. അതിനാൽ ഈ നിയന്ത്രീകൃത പരിധിക്കപ്പുറം നിർദ്ദിഷ്ട സമയത്തിലേറെ നേരം സമ്പർക്കമുണ്ടായാൽ കേൾവി തകരാറുകൾ സംഭവിക്കും. ജോലിസ്ഥലങ്ങളിൽ സ്ഥിരമായി ഉയർന്ന ശബ്ദം ശ്രവിക്കേണ്ടി വരുന്നവരുണ്ട്. ഉദാഹരണത്തിന് ഫാക്ടറി ജോലിക്കാർ, ട്രാഫിക് പോലീസ്, ക്വാറി ജീവനക്കാർ തുടങ്ങിയവർ. തങ്ങളുടെ ശബ്ദസുരക്ഷയ്ക്കായി ഇവർക്കും ഒക്യുപേഷണൽ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. ജോലിക്കിടയിൽ നിശബ്ദതയുള്ളിടത്ത് വിശ്രമം കണ്ടെത്തുക. ശബ്ദത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്ന ഇയർ പ്രൊട്ടക്ഷൻ ഉപകരണങ്ങൾ ശീലമാക്കുക എന്നിവ ഒരു പരിധിവരെ സഹായിക്കുന്നവയാണ് ഇവയെല്ലാം. എല്ലാ വ്യാവസായിക മേഖലകളിലും ജീവനക്കാർക്ക് കൃത്യമായ ഇടവേളകളിൽ കേൾവി പരിശോധന നടത്തുകയും എല്ലാവർക്കും കേൾവി സംരക്ഷണ ഉപകരണങ്ങൾ, അതായത് ഇയർ മഫ്, ഇയർ പ്ലഗ് വിതരണം ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഫോണുകളുടെ അമിതോപയോഗം, ദീർഘനേരം ഇയർഫോണിൽ ഉച്ചത്തിൽ പാട്ട് കേൾക്കുക, അനാവശ്യമായി ഹോണുകൾ മുഴക്കുക, അധികനേരം ഉച്ചഭാഷണിയുടെ അടുത്ത് നിൽക്കുക എന്നിവയെല്ലാം കേൾവിയെ ദോഷകരമായി ബാധിക്കുന്നതാണ്. കഴിയാവുന്നത്ര തീവ്ര ശബ്ദങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ കേൾവിയെ നമുക്ക് സംരക്ഷിക്കാം. കേൾവിക്കുറവ്, തലകറക്കം, കേട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, ചെവി വേദന, ചെവിയിൽ നിന്നുള്ള നീരൊലിപ്പ് തുടങ്ങിയവ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കേൾവി പരിശോധന നടത്തി ചികിത്സ തേടേണ്ടതുമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.